ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പ്രധാന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ. ലീഡർ കെ കരുണാകരന്റെ തട്ടകമായിരുന്നപ്പോഴേ തൃശൂരിന് ഈ ഒരു പ്രാധാന്യമുണ്ട്. അന്ന് രാമനിലയത്തിലായിരുന്നു എല്ലാവരുടെയും കണ്ണ്. കാരണം അവിടമായിരുന്നു രാഷ്ട്രീയ തന്ത്രങ്ങളുടെ നിലയം. ഇന്നിപ്പോൾ രാജ്യത്തെ പല മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് ചർച്ച തുടങ്ങും മുമ്പേ തൃശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കാഹളമുയർന്നു കഴിഞ്ഞു. മൂന്ന് മുന്നണികളും അനൌദ്യോഗിക പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. സൈബർ പോരാളികളാണ് ആദ്യം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് രംഗത്തിറങ്ങിയത്. ബി ജെ പി നേതൃത്വം കൃത്യമായ പദ്ധതി തയ്യാറാക്കി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം സജീവമാക്കിയതോടെ പിന്നോട്ടില്ലെന്നുറപ്പിച്ച് കോൺഗ്രസും സി പി ഐയും രംഗത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മാസത്തിനിടെ രണ്ടാം തവണ തൃശൂരിലെത്തുമ്പോൾ ഇനിയും അമാന്തം പാടില്ലെന്ന് കോൺഗ്രസ് മനസ്സിലാക്കി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തൃശൂരിൽ നിന്ന് തുടക്കമിടാനാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആലോചന. കേരളത്തിലെ തൃശൂരിനെ ഞങ്ങൾ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പി. തൃശൂരിൽ മോദി ഗ്യാരണ്ടി മുദ്രാവാക്യമാണ് ബി ജെ പി ഏറ്റുപിടിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള പദ്ധതികൾ അക്കമിട്ടു നിരത്തി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരി കൊളുത്തുകയായിരുന്നു മോദി. 2014 മുതൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സൗഹൃദ പദ്ധതികളുടെ പേര് പറയുമ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് സ്ത്രീകളും കുട്ടികളും ഏറ്റുപറഞ്ഞു. തൃശൂർ പൂരത്തിന്റെയും ശബരിമലയുടെയും വിഷയവും മോദി ചർച്ചയാക്കി. എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുന്നതിനാലാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം ബി ജെ പി ഭരിക്കുന്നതെന്ന് കൂട്ടിച്ചേർത്തത് തൃശൂരിലെ ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്താനാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ പദയാത്രയോടെ ടി എൻ പ്രതാപനും മാസങ്ങൾക്ക് മുമ്പേ മണ്ഡലത്തിൽ സജീവമായി. ഇപ്പോഴിതാ ചുവരെഴുത്തും എത്തിക്കഴിഞ്ഞു. സംഗതി വിവാദമായതോടെ തൃശൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിന്റെ ചുവരുകളിൽ തങ്ക ലിപികളാൽ തന്റെ പേരെഴുതിയിട്ടുണ്ടെന്നും പാർട്ടി തന്നെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ വിജയം 100% ഉറപ്പാണെന്നും ടി എൻ പ്രതാപൻ വ്യക്തമാക്കി. എന്നാലും ചുവരെഴുത്ത് നടത്തിയവരോട് അത് മായ്ക്കാൻ ആവശ്യപ്പെടും. പാർട്ടി എന്തു പറയുന്നു അത് താൻ അനുസരിക്കുമെന്നും ടി എൻ പ്രതാപൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ പ്രതാപന്റെ നോട്ടം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നേക്കുമെന്നൊക്കെ ഒരു അഭ്യൂഹം പ്രചരിക്കുന്നുണ്ട്. ഇടതുമുന്നണി ആദ്യഘട്ടത്തിൽ പ്രചാരണ രംഗത്ത് എത്തിയില്ലെങ്കിലും സി പി ഐയിലെ വി എസ് സുനിൽകുമാറിനെ മുൻനിർത്തി സമൂഹ മാധ്യമങ്ങളിൽ അണികൾ പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. ഇതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തൃശൂരിൽ കളമൊരുങ്ങിയിരിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ തിരിയുമെന്നാണ് മൂന്ന് മുന്നണികളും ഉറ്റുനോക്കുന്നത്. സമീപകാല തിരഞ്ഞെടുപ്പിൽ ചോർന്നുപോയ മത ന്യൂനപക്ഷ പിന്തുണ തിരിച്ചെത്തുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത്. യു ഡി എഫിന്റെ മുഖം തകിടം മറിയുമെന്ന് എൻ ഡി എ ഉറപ്പിക്കുന്നു. മത ന്യൂനപക്ഷ പിന്തുണ കുറയില്ലെന്നും നിലവിലുള്ള വോട്ടിൽ ചോർച്ചയുണ്ടാകില്ലെന്നുമുള്ള വിശ്വാസത്തിലാണ് ഇടതു നേതൃത്വം. ബി ഡി ജെ എസുമായുള്ള സഖ്യത്തിൽ ബി ജെ പി കൂടുതൽ വോട്ട് നേടിയത് ശ്രദ്ധേയമാണ്. താഴെത്തട്ടിലടക്കം ചിട്ടയായ സംഘടനാ പ്രവർത്തനവും പ്രചാരണത്തിൽ പെട്ടെന്നുണ്ടാക്കുന്ന മികവുമാണ് ഇടതുമുന്നണിയെ തുണയ്ക്കുന്നത്. അതേസമയം വിശ്വാസത്തിലും ആചാരത്തിലും പിടിച്ചുള്ള പ്രചരണത്തെക്കുറിച്ച് അവർ ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട്.